കർണാടക ശിരൂരിൽ ഗംഗാവല്ലി നദിയിൽ ഇന്ന് ഒഴുക്ക് കുറവാണ്. അതിനോടൊപ്പം തന്നെ കാലാവസ്ഥയും അനുകൂലമാണ്. അതിനാൽ തന്നെ മണ്ണിടിച്ചിൽ കാണാതായി കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് പുനരാരംഭിക്കാൻ പോകുന്നെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. നാവികസേനയുടെ നേതൃത്വത്തിലായിരിക്കും പരിശോധന നടത്തുക. ഇതിൽ തന്നെ ലോറിയുടെ സ്ഥാനം മാറിയിട്ടുണ്ടോ എന്നതാണ് പ്രധാനമായിട്ടും അറിയേണ്ടത്. അർജുനൊപ്പം രണ്ട് കർണാടക സ്വദേശികളെയും ഈ സംഭവ സ്ഥലത്തു നിന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ലോറിയുടെ സ്ഥാനമൊക്കെ കൃത്യമായി കണ്ടെത്താനായി സോണാർ പരിശോധന അടക്കം നടത്താനാണ് ഒരുങ്ങുന്നത്. നേരത്തെ തന്നെ മാർക്ക് ചെയ്ത രണ്ട് സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും ഇന്ന് പരിശോധന നടത്തുക. രാവിലെ 9 മണിയോടെ കാർവാറിൽ നിന്നുള്ള നാവികസേന അംഗങ്ങൾ ശിരൂരിലെത്തുമെന്നാണ് വിവരങ്ങൾ. ഗംഗാവലി പുഴയുടെ ഒഴുക്കിന്റെ വേഗത അറിയാനുള്ള പരിശോധനയും ഇന്ന് നടക്കും. ഇതിനുശേഷമായിരിക്കും നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ പുഴയിൽ മുങ്ങിയുള്ള പരിശോധന നടത്തണോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം സ്വീകരിക്കുക എന്നത് വിവരങ്ങൾ പുറത്തുവരികയാണ്. അതേസമയം തിരച്ചിൽ തുടരുമെന്ന് തന്നെ കർണാടക ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കുന്നത്. അർജുന്റെ കുടുംബത്തിന്റെ ആശങ്ക മുഖ്യമന്ത്രിയുടെയും ഉപമുഖ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. അതേസമയം ദൌത്യം പുനരാരംഭിക്കാൻ വൈകുന്നതിൽ അർജുന്റെ കുടുംബം ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. രണ്ടു ദിവസത്തിനകം തിരച്ചിൽ ആരംഭിച്ചില്ലെങ്കിൽ ശിരൂരിലെത്തി കുടുംബം ഒന്നടങ്കം പ്രതിഷേധിക്കുമെന്നായിരുന്നു അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ വ്യക്തമാക്കിയത്. അതേസമയം പുഴയിൽ ഇപ്പോൾ ഒഴുക്ക് കുറവുണ്ടെന്ന് തന്നെയാണ് തിങ്കളാഴ്ച കാർവാറിൽ ചേർന്ന ഉന്നതതല യോഗം വിലയിരുത്തിയത്. ശിരൂരിൽ ദൌത്യം തുടരുന്നതുമായി ബന്ധപ്പെട്ട കേസ് കർണാടക ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിച്ചിരുന്നില്ല. നദിയിലെ ഒഴുക്ക് കുറവുണ്ടെന്ന് തിങ്കളാഴ്ച നടത്തിയ പരിശോധനയിൽ നാവികസേന കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സോണാർ പരിശോധന നടത്തുകയും തുടർന്ന് ലോറിയുടെ സ്ഥാനം കൃത്യമായി കണ്ടെത്താനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യുമെന്നാണ് വിവരങ്ങൾ. ഇതിനുശേഷമായിരിക്കും പുഴയുടെ അടിത്തട്ടിലേക്ക് പോയി ലോറിയുടെ ഉള്ളിലേക്ക് കടന്ന് പരിശോധന നടത്തുക. കഴിഞ്ഞ 5 ദിവസമായി ഇപ്പോൾ ഈ സ്ഥലത്ത് മഴ മാറി നിൽക്കുന്നതായിട്ടാണ് വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ തിരച്ചിലിന് അനുകൂലമായിട്ടൊരു സാഹചര്യം തന്നെയാണ് ശിരൂരിൽ ഇപ്പോഴുള്ളത്. ജില്ലാ ഭരണകൂടം MLA SP ഉൾപ്പെടെയുള്ളവർ ഇക്കഴിഞ്ഞ ദിവസം പങ്കെടുത്തിരുന്നു. ഈ യോഗത്തിലാണ് തിരച്ചിലുമായി ബന്ധപ്പെട്ട് നിർണായക തീരുമാനങ്ങളൊക്കെ കൈക്കൊണ്ടത്. പുഴയിൽ ഒഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിൽ തിരച്ചിൽ വീണ്ടും തുടങ്ങാൻ തന്നെ ജില്ലാ ഭരണകൂടം തീരുമാനിക്കുകയായിരുന്നു. പുഴയിൽ വീണ്ടും റഡാർ പരിശോധനയടക്കം നടത്തും. നാവികസേനയാണ് നേതൃത്വം നൽകുന്നത്. നേരത്തെ തന്നെ ലോറിയുടെ സ്ഥാനം കണ്ടെത്തിയ ഭാഗത്ത് ഇപ്പോഴും സിഗ്നൽ ഉണ്ടോ എന്നതാണ് ഇവിടെ പരിശോധിക്കുന്നത്. മാത്രമല്ല പുഴയിലെ ഒഴുക്ക് 3.5 നോട്ടിക്കൽ താഴെ ആയതുകൊണ്ട് തന്നെ തിരച്ചിൽ തുടങ്ങാമെന്ന് തന്നെ ദക്ഷിണ കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ ഞായറാഴ്ച വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ പുഴയിലെ ഒഴുക്ക് 3 നോട്ടിലും താഴെയാണ്. പുഴയുടെ ഒഴുക്ക് 4 നോട്ടിലേക്ക് എത്തിയാൽ തിരച്ചിൽ പുനരാരംഭിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. കഴിഞ്ഞ ദിവസം വരെ ഒഴുക്കിന്റെ ശക്തി 5 നോട്ടിന് മുകളിലായിരുന്നു. ഇപ്പോഴിത് 3 നോട്ടിന് താഴേക്ക് എത്തിയിട്ടുണ്ട് എന്ന് തന്നെ വിവരങ്ങൾ. പ്രാദേശിക മുങ്ങൽ വിദഗ്ധരും നേവിയുടെ ഒരു സംഘവും ചേർന്നായിരിക്കും തിരച്ചിൽ നടത്തുക. ഇതിൽ തന്നെ ഈശ്വർ മാൽപ്പയും സംഘത്തിൽ കൂടുമെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. സോണാർ പരിശോധനയിലൂടെ ലോറിയുടെ സ്ഥാനം കൃത്യമായി കണ്ടെത്തും. ഇതിന് പിന്നാലെ പുഴയുടെ അടിത്തട്ടിലേക്ക് പോയി ലോറിയുടെ ഉള്ളിൽ കടന്ന് പരിശോധന നടത്തും. ഇതിനിടെ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ജില്ലാ ഭരണകൂടം മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണെന്നായിരുന്നു കുടുംബം ആരോപിച്ചത്. അതുമാത്രമല്ല പരസ്പര ബന്ധമില്ലാത്ത വിവരങ്ങളൊക്കെ ശിരൂരിൽ നിന്ന് പുറത്തു വരുന്നു എന്നാണ് അർജുന്റെ സഹോദരി ഭർത്താവ് ആരോപിച്ചതും. വെള്ളം കുറയുന്നത് നോക്കി നിൽക്കുകയല്ലാതെ മറ്റ് പ്ലാനുകളൊന്നും ജില്ലാ ഭരണകൂടത്തിന് ഇല്ല എന്നും അവലോകന യോഗമുണ്ടെന്ന് ചീഫ് സെക്രട്ടറി പറയുമ്പോൾ അങ്ങനൊരു യോഗമില്ലെന്ന് കളക്ടർ പറയുന്നതൊക്കെ നിലവിൽ ഇവിടെ ഒരു ആരോപണമായി ഉയരുന്നുണ്ട്. അടിയൊഴുക്ക് 4.5 നോട്ട് എന്നാണ് KM അഷ്റഫ് MLA പറയുന്നത്. എന്നാൽ ഇതിലും കൂടുതലാണെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. കാലാവസ്ഥ ഏറ്റവും അനുകൂലമാണെന്ന് രക്ഷാപ്രവർത്തകർ ഈശ്വർ മാൽപ്പേ തങ്ങളെ അറിയിച്ചതായിട്ടാണ് അർജുന്റെ കുടുംബം പറയുന്നത്. കഴിഞ്ഞ 5 ദിവസമായി ഇവിടെ മഴയില്ല. ഗംഗാവലി പുഴയിൽ ഇപ്പോൾ അടിയൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. അർജുനെ കണ്ടെത്താൻ വേണ്ടതെല്ലാം ചെയ്യുമെന്ന് തന്നെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ വീട് സന്ദർശിക്കവേ കുടുംബത്തിന് ഉറപ്പ് നൽകിയിരുന്നുവെന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.